നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സെൻട്രൽ വിസ്തയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിലെല്ലാം മോദി സർക്കാരിനെ രൂക്ഷ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജിന് കളങ്കം വരുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി. നദികളിലൂടെ എണ്ണമറ്റ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുകയാണ്. ആശുപത്രികളിൽ മൈലുകളോളം നീണ്ട ക്യൂ. ജീവൻ രക്ഷിക്കാനുള്ള അവകാശങ്ങൾ വരെ എടുത്തുമാറ്റി. സെൻട്രൽ വിസ്തയല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കാത്ത നിങ്ങളുടെ കണ്ണട എടുത്തുമാറ്റൂ എന്നാണ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ഈയൊരു ട്വീറ്റ് ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്നലെയാണ് ബീഹാറിലെ ബക്സറിൽ ഗംഗാതീരത്ത് മൃതദേഹങ്ങൾ അടിഞ്ഞത് ഉത്തർപ്രദേശിൽ നിന്നുള്ള കോവിഡ് രോഗികളുടെ മൃതദേഹമാണ് എന്നാണ് അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശനിയാഴ്ച ഹോമിർപൂരിൽ യമുന നദിയിൽ പാതി കരിഞ്ഞ മൃതദേഹങ്ങളും ഒഴുകി നടക്കുന്നതായി കണ്ടെത്തിയിരുന്നു. വെളിപ്പെടുത്താത്ത കോവിഡ് മരണങ്ങളുടെ തെളിവാണിത് എന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. സെൻട്രൽ വിസ്തയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി വാക്സിനേഷൻ നൽകുന്നതിന് പകരം ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാനാണ് മോദി ശ്രമിക്കുന്നത് എന്നുള്ള രൂക്ഷമായ വിമർശനങ്ങൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. രാജ്യത്തിന് ആവശ്യം ജീവശ്വാസമാണെന്നും പ്രധാനമന്ത്രിയുടെ വസതിയല്ല എന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരുന്നത്. ഓക്സിജൻ സിലിണ്ടറുകൾ വീണ്ടും നിറയ്ക്കുന്നതിനായി ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ ചിത്രങ്ങളും രാജ്യത്തിലെ സെൻട്രൽ വിസ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും പങ്കുവച്ചായിരുന്നു രാഹുലിൻ്റെ ആ ഒരു ട്വീറ്റ്. അത്തരത്തിൽ രൂക്ഷ വിമർശനങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വരികയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല, വിദേശ മാധ്യമങ്ങളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു നടപടിയെ വിമർശന വിധേയമാക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ കോവിഡ് പ്രതിരോധത്തിൽ കോടതി ഇടപെടുന്നതിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ചുകൊണ്ടും കേന്ദ്രം രംഗത്ത് വന്നിട്ടുണ്ട്. ഭരണകൂടത്തെ വിശ്വസിക്കാൻ കോടതിയോട് ആവശ്യപ്പെട്ട കേന്ദ്രം ഓക്സിജൻ ലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ തൽക്കാലം പങ്കുവയ്ക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വാക്സിൻ ലഭ്യത ജൂലൈ മാസത്തോടുകൂടി പ്രതിമാസം 13 കോടി ഡോസായി കൂട്ടാനാകുമെന്നാണ് കേന്ദ്രം പറയുന്നത്. ഭരണകൂടത്തെ വിശ്വസിക്കുക, കോടതിയുടെ ഇടപെടൽ പ്രതിസന്ധി മറികടക്കാൻ നൂതന വഴികൾ സ്വീകരിക്കുന്നതിന് തടസ്സമാകും. കോവിഡ് പ്രതിരോധത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തതിനാലാണ് കേന്ദ്രം ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കേന്ദ്രത്തിൻ്റെ കടുത്ത അതൃപ്തി പ്രകടമായിരുന്നു. ഓക്സിജൻ ലഭ്യതയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാൻ കേന്ദ്രത്തിന് കോടതിയുടെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കോടതി തന്നെ ദൗത്യസംഘം രൂപീകരിച്ചതിനാൽ വിശദാംശങ്ങൾ അറിയിക്കുന്നില്ല എന്നാണ് കേന്ദ്രം നിലപാടെടുത്തിരിക്കുന്നത്. അതും വലിയ വിമർശനങ്ങൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുകയാണ്. കോടതി അമിതാവേശം കാട്ടുന്നത് പ്രതിസന്ധിക്കുചിതമായ പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഭരണകൂട ശ്രമത്തെ ബാധിക്കുമെന്നാണ് കേന്ദ്രം വാദിക്കുന്നത്. വാക്സിൻ നയത്തിലെ ഇടപെടലും ഒഴിവാക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജൂലൈയോടുകൂടി 13 കോടി വാക്സിൻ ഡോസുകൾ പ്രതിമാസം തയ്യാറാക്കാനുള്ള ശേഷി കൈവരും എന്നാണ് കേന്ദ്രം പറയുന്നത്. 50 ലക്ഷം ഡോസ് വാക്സിൻ UK നൽകാനുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നീക്കം കേന്ദ്രം ഇടപെട്ട് തടഞ്ഞിരുന്നു. ഇവ സംസ്ഥാനങ്ങൾക്ക് നൽകാനായിരുന്നു നിർദ്ദേശം നൽകിയത്. റഷ്യയിലെ സ്പുട്നിക് വി വാക്സിൻ്റെ 15 ലക്ഷം ഡോസുകൾ ഈ മാസം അവസാനത്തോടുകൂടി വിപണിയിൽ എത്തിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. കോവിഡ് പ്രതിരോധത്തിലെ കേസ് ഇനി വ്യാഴാഴ്ചയാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. എന്താണ് സുപ്രീംകോടതിയുടെ നിലപാട് എന്ന് നമുക്ക് വ്യാഴാഴ്ച കൃത്യമായി അറിയാൻ കഴിയും. കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്ക് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണോ അതോ കേന്ദ്ര നയത്തെ അംഗീകരിക്കുന്ന നടപടിയാണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. സുപ്രീംകോടതി എന്തായാലും കർശന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോടതിയുടേത് അമിതാവേശമെന്ന വാദം കേന്ദ്ര സർക്കാർ ഉയർത്തുമ്പോൾ അതിന് എന്താണ് സുപ്രീംകോടതി നൽകാനിരിക്കുന്ന മറുപടി എന്നുള്ളതും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.